ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സംഖ്യാപുസ്തകം 13 അധ്യായം 33 വാക്യത്തിൽ നിന്നാണ്. മോശ കനാൻ ദേശം ഒറ്റ നോക്കാൻ വേണ്ടി 12 പേരെ അവിടേക്ക് അയച്ചു. ഈ 12 പേരും കനാൻ ദേശം ഒറ്റ നോക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പം 10 പേരും പറഞ്ഞത്, അയ്യോ ഈ ദേശമാണോ നമുക്ക് ദൈവം തരാമെന്ന് പറഞ്ഞത്? അയ്യോ അവിടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര മല്ലന്മാരാ. അയ്യോ ഞങ്ങൾ അവരുടെ അടുത്ത് നിന്ന് നോക്കിയിട്ട് ഞങ്ങൾ വെട്ടിക്കിളികളെ പോലായിരുന്നു. ഞങ്ങൾ വെറും നിസ്സാരന്മാരാ അവരുടെ മുമ്പിൽ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. അവരെയൊക്കെ തോപ്പിച്ചിട്ട് നമുക്ക് ആ ദേശം കൈവശമാക്കാവുന്നൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. 10 പേരുടെ ഈ വാക്ക് കേട്ട സർവ ആൾക്കാരും നിലവിളിച്ചെന്ന, അയ്യോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് എല്ലാവരും കൂടെ ചോദിച്ചേ. അപ്പോഴും യോശുവയും കാലേബും പറഞ്ഞൊരു കാര്യമുണ്ട്, ശേ നിങ്ങൾ എന്തിനാ കടന്ന് ഇങ്ങനെ നിലവിളിക്കുന്നേ? യഹോവയായ ദൈവം നമുക്ക് ആ ദേശം തരാമെന്ന് പറഞ്ഞാൽ അത് തരുമെന്നേ. നമ്മൾ എന്തിനായി പ്രയാസപ്പെടുന്നേ? നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാട്ട ദൈവം ഇങ്ങോട്ട് വിളിച്ചത്? കനാൻ ദേശത്തേക്ക്. ആ കനാൻ ദേശത്ത് ഈ മല്ലന്മാരുള്ള കാര്യം വിളിച്ച ദൈവത്തിന് അറിയത്തില്ലായിരുന്നു? അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ തോൽപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തിന് അറിയാം. നമ്മുടെ ശക്തി കൊണ്ടൊന്നും അല്ലല്ലോ നമ്മളൊന്നും നേടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില പ്രയാസങ്ങൾ ജീവിതത്തിന്റെ മുൻപിൽ വരുമ്പോ നമ്മൾ ആകെ ക്ഷീണിച്ച് തളർന്ന്, ഹോ ഇനി എന്തോ ചെയ്യും, ആകെ കഴിഞ്ഞല്ലോ, ഇതൊക്കെയാ നമ്മൾ ചിന്തിക്കുന്നത്. ചിന്തിക്കരുത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ജീവിതത്തിന്റെ പിൻപിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ പ്രാപ്തി കൊണ്ടും ഒക്കെയാണോ ഇവിടം വരെ വന്നത്? ഒരിക്കലും അല്ല. ദൈവത്തിന്റെ കരമല്ലേ നമ്മളെ താങ്ങിയത്? ആ കരം ഇന്ന് വരെ കുറുകി പോയിട്ടില്ല. ഇന്നും നമ്മളെ നടത്താൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോ എന്ത് പ്രയാസമാണ് നിങ്ങളുടെ മുൻപിലുള്ളേ? അതെത്ര വലിയ വിഷയം ആയിക്കോട്ടെന്ന്, സാരമില്ല. ദൈവത്തിന്റെ കരമല്ലേ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നേ? ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. അത് നിമിത്തം നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഹൃദയം കലങ്ങുന്ന പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് നമുക്ക് അഭയസ്ഥാനമായി സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പ്രിയരെ, ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങനെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരും. ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം തന്ന ബലത്തിനായി സ്തോത്രം, ആരോഗ്യത്തിനായി സ്തോത്രം, ആയുസ് തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി മാറുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളെ ഉയർത്തുന്നവൻ, അങ്ങ് മാത്രമാണ് ഞങ്ങളെ ആദരിക്കുന്നവൻ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാണനാഥ, വേദനകളോടെ വിഷമങ്ങളോടെ ആയിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ പ്രഭാതത്തിൽ എല്ലാവരെയും ഏൽപ്പിക്കുകയും ഒപ്പം എല്ലാവരും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടി ഇരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.